ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രണ്ടര റിഫ്രഷിംഗ് ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. നല്ല ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ സൂപ്പർ ഡ്രിങ്ക്സാണ് രണ്ടും. ഒന്ന് വാട്ടർ മെലൺ മൊജിറ്റോ, പിന്നെ ഓറഞ്ച് മൊജിറ്റോ. രണ്ട് ഡ്രിങ്ക്സും ഏകദേശം ഒരേപോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ലൊരു റിഫ്രഷിംഗ് ഡ്രിങ്കാണ്. ഏത് സമയത്ത് നോമ്പിനൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഫസ്റ്റ് നമുക്ക് വാട്ടർ മെലൺ മൊജിറ്റോ ഉണ്ടാക്കാം. അതിനായി വാട്ടർ മെലൺ കുരുവൊക്കെ കളഞ്ഞ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് ഒരു രണ്ട് മൂന്ന് പിടി വരെ മതി ഉണ്ടാവും. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് പുതിനയിലയാണ്. അതിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് നല്ല ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നാരങ്ങയാണ്. പകുതി നാരങ്ങ 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നാരങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. തണ്ണിമത്തനൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം. അതുപോലെ നമ്മൾ ചേർത്തിട്ടുള്ള നാരങ്ങയുടെ നീരൊക്കെ ഒന്ന് പുറത്ത് വരാനും മിൻറ്റിൻ്റെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് വേണമെങ്കിൽ മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. പക്ഷെ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് നമ്മൾ ചേർത്തിട്ടുള്ള പുതിനയിലയുടെ ഫ്ലേവറായിരിക്കും നമുക്ക് കൂടുതലായി കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുന്നത്. ഇത്രയും ക്വാണ്ടിറ്റി വെച്ചിട്ട് നമുക്ക് 2 ഗ്ലാസ് വാട്ടർ മെലൺ മൊജിറ്റോ വരെ ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് കൂടുതലായിട്ടാണ് നമുക്ക് ഉണ്ടാക്കാനെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അതെല്ലാം നമ്മൾ ഒരു ഗ്ലാസ്സിൽ മാത്രമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അതിനായിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ലെമണിൻ്റെ ഒരു സ്ലൈസ്, അപ്പോൾ അതുപോലെ കുറച്ച് പുതിനയില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം പ്രസ് ചെയ്ത് ചതച്ച് വെച്ചിട്ടുള്ള തണ്ണിമത്തൻ്റെ ജ്യൂസ്, അത് നമുക്കൊരു പകുതി ഗ്ലാസ് വരെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതിൽ ചേർക്കുന്നത്, ഞാനിപ്പോൾ ചേർക്കുന്നത് സോഡയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്രൈറ്റും ഒഴിച്ചു കൊടുക്കാം. സ്പ്രൈറ്റ് ചേർക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പഞ്ചസാര ചേർത്തത് സ്കിപ്പ് ചെയ്യണം. സ്പ്രൈറ്റിൽ ഓൾറെഡി മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനിവിടെ പ്ലെയിൻ സോഡയാണ് ചേർക്കുന്നത് കൊണ്ടാണ് പഞ്ചസാര ആദ്യം ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള വാട്ടർ മെലൺ മൊജിറ്റോ ഇവിടെ റെഡിയായി. നമുക്ക് നാരങ്ങ പുതിനയിലൊക്കെ വെച്ചിട്ട് ഇതൊന്നും കൂടി ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ സോഡ ഒഴിച്ച ഉടനെ തന്നെ ഇത് മിക്സ് ആക്കി കുടിക്കണം കേട്ടോ. അതുപോലെ നമ്മൾ ഗസ്റ്റിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ ലാസ്റ്റാ കൊടുക്കുന്ന സമയത്ത് സോഡ ഒഴിച്ചിട്ട് മിക്സ് ആക്കി കൊടുത്താൽ മതി. അടുത്ത് നമുക്ക് ഓറഞ്ച് മൊജിറ്റോ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കുറച്ച് വലിയ ഗ്ലാസ് തന്നെ എടുക്കുക. അതിലേക്ക് 2 പീസ് നാരങ്ങയും കുറച്ച് പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം വാട്ടർ മെലൺ മൊജിറ്റോകൾ ചെയ്ത പോലെ തന്നെ ഈ നാരങ്ങയുടെ നീരും മിൻറ്റിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓറഞ്ച് മൊജിറ്റോകൾ നമ്മൾ കൂടുതലായിട്ട് നാരങ്ങ ചേർത്ത് കൊടുക്കരുത്. 2 പീസ് മാത്രം ചേർത്താൽ മതി. ഓറഞ്ച് ആയതുകൊണ്ട് തന്നെ കുറച്ച് പുളിയുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 2 പീസ് ഓറഞ്ച് കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്നും കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചേർത്തിട്ടുള്ള പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ഓറഞ്ചും നാരങ്ങയൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഓറഞ്ച് ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന ഓറഞ്ച് ജ്യൂസ് നമുക്കിവിടെ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നാരങ്ങയുടെ പീസും കുറച്ച് പുതിനയിലൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ സോഡ കൂടി ഒഴിച്ചു കൊടുക്കാം. പ്ലെയിൻ സോഡ തന്നെയാണ്. നമ്മൾ ആദ്യം വാട്ടർ മെലൺ മൊജിറ്റോയിൽ ചേർത്ത പോലെ പ്ലെയിൻ സോഡയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ മിറിൻ്റെയും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിൽ ഓറഞ്ച് മിറിൻ്റെക്കാട്ടിലും ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും നമ്മളിതുപോലെ പ്ലെയിൻ സോഡ ഒഴിക്കുന്നതാണ്. അങ്ങനെയായിട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് പ്രത്യേകിച്ചിട്ട് ഓറഞ്ചും മിറിൻ്റെ അത്രയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം. എല്ലാ ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്കിതുപോലെ തന്നെ മൊജിറ്റോസൊക്കെ റെഡിയാക്കിയെടുക്കാം. നല്ല ഈസി അല്ലേ? പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ 2 മൊജിറ്റോസ് ഡ്രിങ്കും നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.